ഗൾഫിലെ 10 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഔട്ട്പാസിലൂടെ നാട്ടിലേക്ക് പോകാനിരുന്ന കണ്ണൂർ സ്വദേശിക്ക് അനാരോഗ്യം മൂലം യാത്ര മുടങ്ങി. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ മുഹമ്മദ് സിയാദിനെ ഷാർജയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർ ചികിത്സകൾക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ 62-കാരൻ. 10 വർഷത്തിന് ശേഷം ഔട്ട്പാസിലൂടെ നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ മുഹമ്മദ് സിയാദിനെ എയർപോർട്ട് അധികൃതർ തിരിച്ചയക്കുകയായിരുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതിനാലും ആവശ്യകത കണ്ടതുകൊണ്ടുമാണ് യാത്രാനുമതി നിഷേധിച്ചത്. എങ്ങനെയെങ്കിലും നാട്ടിൽ പോകാൻ വേണ്ട സഹായം ചെയ്യണമെന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിനെ സിയാദിന്റെ കൂടെയുള്ളവർ ബന്ധപ്പെട്ടു. രണ്ട് പെൺമക്കളാണ്, ഈ രണ്ടിനെ കല്യാണം കഴിച്ചത് മറ്റുള്ളവരെല്ലാം സഹായം കൊണ്ടും കഴിയുന്നത്ര സഹായിച്ചിട്ട് ചെയ്തതാണ്. എന്നാൽ ഭീമമായ കടങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. 30 വർഷം മുൻപാണ് കണ്ണൂർ പാപ്പിനശ്ശേരി സ്വദേശി മുഹമ്മദ് സിയാദ് ദുബായിലെത്തിയത്. സ്വന്തമായി ഗ്രോസറി നടത്തി വരികയായിരുന്ന ഇദ്ദേഹത്തിന് കച്ചവടം ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതായതോടെ കടക്കെണിയിലായി. പാസ്പോർട്ടിന്റെയും വിസയുടെയും കാലാവധി അവസാനിച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞ 10 വർഷമായി നാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. ഒടുവിൽ ഔട്ട്പാസ് കിട്ടിയപ്പോഴേക്കും യാത്ര ചെയ്യാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല. നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഇനി ചുരുങ്ങിയത് 60,000 ദിർഹമെങ്കിലും വേണം. ഈ തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് മുഹമ്മദ് സിയാദും സുഹൃത്തുക്കളും. ക്യാമറമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഷാർജ.